നമസ്കാരം, എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കണം പ്രതീക്ഷിക്കുന്നു. ഇത് വെറുതെ ഒരു ട്രെയിലർ റിയാക്ഷൻ ആയിട്ട് ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, മമ്മൂക്കയുടെ ബർത്ത്ഡേ ആണ്. സോ ഞാനൊരു മമ്മൂക്ക ഫാനും കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഒരു ഡെഡിക്കേഷൻ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരനോട് നമുക്ക് എന്തുകൊണ്ട് ഇഷ്ടം, ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ എന്തുകൊണ്ടൊരു കൂടുതലൊരു റെസ്പെക്ട് എന്നുള്ളൊരു കാര്യം വീഡിയോൻ്റെ അത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി പക്ക എന്താ പറയുക, അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് പുള്ളിയുടെ പല ഇൻ്റർവ്യൂസ് കാണുന്ന സമയത്താണെന്നുണ്ടെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ, പുള്ളിക്കിന് പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് ഒരു പുതിയ സിനിമയൊക്കെ ചെയ്ത് പുതിയൊരു കഥാപാത്രമൊക്കെ ചെയ്ത് അഭിനയിച്ച് തകർത്തിട്ട് പുള്ളി ഒരു ഗംഭീര നടനാണെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം പുള്ളി പണ്ട് തന്നെ എന്താ പറയുക, പല സിനിമകളും പല കഥാപാത്രങ്ങളൊക്കെ ചെയ്ത് അതൊക്കെ പ്രേക്ഷകരുടെ മുമ്പിൽ തെളിയിച്ചിട്ടുള്ളതാണ്, പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വേണമെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പടം ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്തിട്ട് സൈഡിൽ കൂടെ പോയാൽ മതി. പക്ഷേ പുള്ളി അങ്ങനെ ചെയ്യാനല്ല താല്പര്യപ്പെടുന്നത്. ഇപ്പോഴും പുള്ളി ഇപ്പോഴും പുതിയ പുതിയ കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നു. പുതിയ പുതിയ കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ പുതിയ പുതിയ സിനിമകളുടെ ഭാഗമാവാനുള്ളൊരു താല്പര്യവും ആഗ്രഹവും ആക്ച്വലി കാണിക്കുന്നു എന്നുള്ളതാണ്. അതൊരു നടനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ക്വാളിറ്റി ഉള്ളൊരു കാര്യമാണ്. ആ നടന് ഓൾറെഡി ഗ്രോത്ത് ഉണ്ടായതാണ്, ഗ്രോത്ത് ഉള്ളൊരു നടനാണ്. പക്ഷേ അത് വീണ്ടും വീണ്ടും ആ ഒരു റെസ്പെക്റ്റും ഗ്രോത്തും ഉണ്ടാക്കാൻ സഹായിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്, പുതിയ പുതിയ ഡിറക്ടേഴ്സും സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് പുതിയ പുതിയ എന്താ പറയുക സംവിധായകർക്ക് അവസരങ്ങൾ കൊടുക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞൊരു മറുപടിയുണ്ട്. പുതിയ പുതിയ സംവിധായകരാകുമ്പോൾ അവരുടെ കയ്യിൽ പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ സംഭവങ്ങളും ആക്ച്വലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു അവസരത്തിനെ മുതലെടുക്കണം, നമ്മൾ അവരുടെ ആ ഒരു സിനിമയുടെ ഭാഗമാവാൻ വേണ്ടി നോക്കണം എന്നുള്ളതാണ് പുള്ളിക്കാരൻ ആക്ച്വലി പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം അതാണ് ഞാൻ അപ്ഡേറ്റഡ് എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് ഞാൻ പറയാൻ വേണ്ടി കാരണം. ലൈക്ക് നമ്മളെപ്പോഴും സിനിമകൾ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, പുള്ളിയുടെ പല സിനിമകളും ഹിറ്റാവുന്നുണ്ട്, ഫ്ലോപ്പാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും പുള്ളി ഒരു റിപ്പീറ്റ് അടിച്ചിട്ട് ഒരേ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അവിടെ പുതിയ പുതിയ സംവിധായകരുണ്ടാവുന്നുണ്ട്, പുതിയ സംവിധായകരുടെ പുതിയ പുതിയ ആശയങ്ങളുണ്ടാവുന്നുണ്ട്, ആ ആശയങ്ങളിലൂടെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സംഭവമാണ്. അവിടെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞൊരു സാധനം, ഒരു നടൻ എന്നുള്ള രീതിയിൽ പുള്ളി അത് ശ്രമിക്കുന്നുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വലിയൊരു സംഭവം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താ, പുള്ളിയെക്കുറിച്ച് പല ഇൻ്റർവ്യൂസിൻ്റെ അകത്തും പല ആളുകളും പറയുന്നത് ഞാൻ ആക്ച്വലി കേട്ടിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു യങ് ആക്ടേഴ്സ് ആയിക്കോട്ടെ, ഏതൊരു നടനായിക്കോട്ടെ, ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ, ഇപ്പോൾ ഏതെങ്കിലും ഒരു നടൻ ഏതെങ്കിലും ഒരു സിനിമയിൽ അഭിനയിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സിനിമയുടെ ഭാഗമാണ് എന്നുള്ളൊരു സംഭവം പുള്ളിക്കാരൻ അറിഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി അത് ആ ഡയറക്ടറെ വിളിച്ച് ചോദിക്കുകയെ അല്ലെങ്കിൽ ആ നടനെ വിളിച്ചിട്ട് ആ സിനിമ എന്താണ്, അതെന്താ കഥ, അല്ലെങ്കിൽ എന്താ അതിൽ നിൻ്റെ കഥാപാത്രം എന്താണ്, എന്താ പരിപാടി എന്നുള്ളൊരു സംഭവം പുള്ളി ചോദിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി ആക്ച്വലി കാണിക്കുന്നതായിട്ട് പല ആളുകളും പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂസിലൊക്കെ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു കാര്യം നമ്മൾ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ, ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കാര്യം വേറെ ആര് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആളുകളോട് ചോദിക്കാനുള്ളൊരു ആക്രാന്തവും ആഗ്രഹവും ആക്ച്വലി ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവരുടെ പിന്നാലെ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ മമ്മൂക്കയുടെ ഏറ്റവും പ്ലസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങോട്ടും കൂടി അപ്രോച്ച് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നല്ല നല്ല സംഭവങ്ങളുണ്ടോ വാ, അല്ലെങ്കിൽ അതെന്താണ് സാധനം എന്നുള്ളൊരു സംഭവം. പുള്ളി ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ആ സിനിമയ്ക്കകത്തുള്ള പല കാര്യങ്ങളെക്കുറിച്ചിട്ടാണെങ്കിലും പുള്ളിയോട് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ പുള്ളി വളരെ വ്യക്തമായിട്ട് പുള്ളി മറുപടികളാക്കി. ഇപ്പോൾ ഒരു കഥാപാത്രത്തിനെ കുറിച്ചിട്ട്, ഒരു സിനിമ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, ഒരു സിനിമയെക്കുറിച്ച് ചോദിക്കുക സംഭവം ചെയ്യുന്ന സമയത്ത് പുള്ളി വെറുതെ ഒരു രണ്ട് വാക്കിൽ ഉത്തരം പറഞ്ഞ് നിർത്തലല്ല ചെയ്യുന്നത്. അത് ഇൻ്റർവ്യൂ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്യൂ സ്റ്റുഡിയോയിൽ ഒരു ഇൻ്റർവ്യൂ പുള്ളിയുടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയോട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പുള്ളി വളരെ കട്ട് ആൻഡ് ക്ലിയറായിട്ട് അത് കേട്ടിരിക്കാൻ വേണ്ടി തോന്നിക്കുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ചില ആളുകളുടെ ഇൻ്റർവ്യൂസ് ഒന്നും നമുക്കങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റത്തൊന്നുമില്ല. നമ്മൾ സ്കിപ്പടിച്ച് സൈഡായി പോകാറാണ് ആക്ച്വലി പതിവ്. പല നടന്മാരുടെയും പല നടന്മാരുടെയും നടിമാരുടെയും ആരോ ആയിക്കോട്ടെ, നമ്മൾ പർട്ടിക്കുലറായിട്ട് ഒരാളുടെയെന്നല്ല പറയുന്നത്, ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ്. പക്ഷേ മമ്മൂക്കയുടെ, പൃഥ്വിരാജിൻ്റെ ഒക്കെ ഇൻ്റർവ്യൂസ് നമ്മളിങ്ങനെ കേട്ടിരുന്ന് ആക്ച്വലി പോകും. ലൈക്ക് അതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് കേൾക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളുടെ ഒരു കൺസെപ്റ്റ്, അവരുടെ തോട്ട്സൊക്കെ നമുക്ക് അറിയാനുള്ളൊരു താല്പര്യം ഇങ്ങനെ അത് ഇൻ്റർവ്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് തീരുന്നവരെ ആക്ച്വലി ഉണ്ടാവാറുണ്ട്. ആ ഒരു എന്താ പറയുക, വാട്ട്സ് നെക്സ്റ്റ്, എന്താണ് ഇനി എന്നുള്ളൊരു സംഭവം, അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. അപ്പോൾ പിന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിയോട് ഒരു സിനിമയുടെ ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് പോയിരിക്കുന്ന സമയത്ത്
ഈ സിനിമ എന്തുകൊണ്ട് പ്രേക്ഷകർ കാണണം എന്നാണ് മമ്മൂക്ക പറയുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, മമ്മൂക്ക ആ സിനിമ നല്ല ഗംഭീര സിനിമയായിരിക്കും, അല്ലെങ്കിൽ ഇത് ഇതിൻ്റെ അകത്ത് നല്ല ഗംഭീര സംഗതികളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു അങ്ങനെയുള്ളൊരു പടമായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും, അങ്ങനൊരു സംഗതി പറഞ്ഞ് ഒരു ഒരു ഡിപ്ലോമസി പിടിക്കാറില്ല എന്നുള്ളത് പേഴ്സണലി എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ടാണ് തോന്നിയത്. പക്ഷെ പുള്ളിയെടുത്ത് ചോദിച്ചാൽ പുള്ളി എന്താ പറയുക, ആ കണ്ടു നോക്കൂ, അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്ത് നോക്കൂ, ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ഒരു പടം ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളത് ചെയ്തു. ഇനി അത് പ്രേക്ഷകരുടെ കയ്യിലാണ്, അത് നിങ്ങൾ തീരുമാനിക്കൂ, നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഒന്ന് എടുത്തു നോക്ക് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി പറയുന്നത്. അപ്പോൾ അമിതമായൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ എന്താ പറയുക, ഗംഭീരൊരു സിനിമയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് വേണമെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കുക എന്നല്ല, എന്താ പറയുക, ഒരു പ്രൊമോഷൻ എന്നുള്ളൊരു കാര്യത്തെ എടുത്ത് ആളുകളെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അമിത പ്രതീക്ഷ തരാൻ വേണ്ടിയിട്ടുള്ള വർത്തമാനങ്ങളൊന്നും ആക്ച്വലി പുള്ളി പറയാറില്ല എന്നുള്ളതാണ്. പുള്ളി വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് വളരെ ജെനുവിൻ ആയിട്ടാണ് പുള്ളി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നതെന്നുള്ളത്. അത് വലിയ കാര്യം തന്നെ ആട്ടോ, എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. ലൈക്ക് പ്രൊമോഷൻ ആക്ടിവിറ്റിയാണെന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ അടിച്ചിറക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി പുള്ളി എന്നുള്ളൊരു ഇപ്പോഴത്തെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പുഴു എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി, ഇപ്പോൾ ഭീഷ്മപർവം, അതേപോലെ എന്താ പറയുക, ഇനി വരാൻ വേണ്ടി പോകുന്ന നൻപകൽ നേരത്ത് മയക്കമാണെങ്കിലും, ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കമൊക്കെ ആണെങ്കിലും പുഴുവൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുതിയ ഡയറക്ടർ നല്ല നല്ല കിടിലൻ സാധനമായിരുന്നു, നല്ല കൺസെപ്റ്റ് ആയിരുന്നു അത്. നമുക്കൊരു നെഗ് ഷെയ്ഡുള്ളൊരു സാധനമൊക്കെയാണ് പുള്ളി, പുള്ളിക്ക് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കുകയായിരുന്നേ, കാരണം നെഗ് ഷെയ്ഡ് സാധനമാണ്, ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങനെയെന്നൊക്കെ വേണമെങ്കിൽ വിചാരിക്കാം. പുതിയൊരു ഡയറക്ടറാണ്, വേണമെങ്കിൽ അവസരം കൊടുക്കാതിരിക്കാം. പക്ഷേ പുള്ളി അതങ്ങ് ഹെഡ് ചെയ്തു, പുള്ളി അതങ്ങ് ചെയ്തു എന്നുള്ളത് സംഭവമാണ്. കാരണം പുതിയൊരു സാധനം. ഇനി നൺപകൽ നേരത്ത് മയക്കുകയാണെന്നുണ്ടെങ്കിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി, സത്യമാണ് ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ഇവർ രണ്ടുപേരെയും അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ പല ഡയറക്ടേഴ്സും ഇപ്പോഴും ചെയ്യിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ആ കാര്യത്തിൽ മമ്മൂക്ക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഡീൽ ചെയ്തു കിട്ടുക, അത് പറയാതിരിക്കാൻ നിർത്തിയില്ലേ, അത് അത് ജെനുവിനായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ രണ്ടുപേരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഞാൻ പറയുന്നു ആ കാര്യത്തിൽ മമ്മൂക്ക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ പടത്തിൻ്റെ ഒരു ഭാഗമാവുന്നു എന്ന് കേട്ടപ്പോൾ തൊട്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് നല്ലൊരു ക്വാളിറ്റി സാധനം കിട്ടും, നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടും. മമ്മൂക്ക എന്നൊരു നടനെ പുള്ളിക്കാരൻ എന്തായാലും യൂട്ടിലൈസ് ചെയ്യും, നല്ല രീതിയിലുള്ളൊരു സാധനം പുള്ളിക്കാരനെ കൊണ്ട് ചെയ്യിപ്പിക്കും, വെറൈറ്റി കഥാപാത്രമായിരിക്കും, നമുക്കത് സ്ക്രീനിൽ കാണാം എന്നുള്ളൊരു ആകാംക്ഷ ആക്ച്വലി ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടനിൽ നിന്നാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതാണ്, നല്ല നല്ല ഡയറക്ടേഴ്സ്, പുതിയ തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധമൊന്നും പിടിക്കണമെന്നില്ല, പക്ഷെ എന്നാൽ പോലും ഡയറക്ടേഴ്സ് നല്ല നല്ല കഥകൾ കൊണ്ട് അയാളുടെ അടുത്തോട്ട്, അയാൾ ഞാൻ പറയുന്ന റെസ്പെക്റ്റിൻ്റെ ഭാഗത്തായിട്ടോ അല്ലാണ്ട് അയാൾ എന്ന് പറയുന്നത് അങ്ങനെയല്ല, അപ്പോൾ അയാളുടെ അടുത്തേക്ക് നല്ല നല്ല കഥകൾ കൊണ്ടും കഥാപാത്രങ്ങൾ കൊണ്ടും അഭിനയ പ്രാധാന്യമുള്ള പരിപാടികൾ കൊണ്ടൊക്കെ ലാലേട്ടൻ്റെ അടുത്തോട്ട് പോകട്ടെ, അത് ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമുക്ക് മാസ് പടങ്ങളും അല്ലാത്ത പടങ്ങളും ഒക്കെ വേണം, ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ ഇവർക്കൊക്കെ ഇപ്പോഴും കാലിബറുള്ള മനുഷ്യന്മാരല്ലേ, ഇവരെ വെച്ചിട്ട് എപ്പോഴെങ്കിലും ഒരു അഭിനയ പ്രാധാന്യമുള്ള നല്ല കിടലിന് സ്റ്റഫ്, നല്ല ക്വാളിറ്റിയുള്ള പരിപാടികളൊക്കെ ആക്ച്വലി ഇനിയും കാണാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആക്ച്വലി പറയുന്നതാണ്. ഇപ്പോൾ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിവരെയൊക്കെ സത്യം പറഞ്ഞാൽ പുതിയ ഡയറക്ടേഴ്സ് ഉണ്ടാവുന്നുണ്ട്, പുതിയ പുതിയ കൺസെപ്റ്റുകൾ, കഥാപാത്രങ്ങൾ, പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പേരെനിക്ക് പറയാൻ തന്നെ മര്യാദയ്ക്ക് കിട്ടുന്നില്ല, റൊസാർച്ച് അല്ലേ, അങ്ങനെയാണോ പറയുക. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ ട്രെയിലർ വരുന്നതിന് മുമ്പ് തന്നെ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഹോപ്പ് ആക്ച്വലി ഉണ്ടായിരുന്നു, അത് വേറൊന്നും കൊണ്ടല്ല, ട്രെയിലർ കണ്ടപ്പോൾ ഉഗ്ര സാധനം, നല്ല ക്വാളിറ്റി പരിപാടിയാണ്, നല്ല രീതിക്ക് ആക്ച്വലി എടുത്തിട്ടുണ്ട്, ഒരു നിഗൂഢതകളും പരിപാടികളൊക്കെ നിറഞ്ഞൊരു സാധനമാണ് എന്നുള്ളൊരു ഫീൽ ആക്ച്വലി ഉണ്ടാക്കിയിട്ടുണ്ട്. സിനിമയിൽ എന്താണ് കഥ എന്നൊന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ഹിൻറ്റ് തന്നിട്ടില്ല എങ്കിൽ പോലും ഒരു ക്വാളിറ്റി സ്റ്റഫ് ആയിരിക്കും എന്നുള്ള ജഗദീഷൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ അകത്തുള്ള ആ ഒരു ക്യാരക്ടറൊക്കെ എന്തായിരിക്കും, മമ്മൂക്കയുടെ ക്യാരക്ടർ ഇതിൻ്റെ അകത്താണ്, പുള്ളി എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ബിഹേവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷയൊക്കെ ആക്ച്വലി തരുന്നുണ്ട്. പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ ഡയറക്റ്റ് ട്രെയിലറൊക്കെ, ട്രെയിലർ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഇതിൻ്റെ ഒരു പോസ്റ്റർ പോലെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, മമ്മൂക്കയുടെ കംപ്ലീറ്റ്ലി ഫേസ് കവർ ചെയ്തിട്ടൊരു സംഭവം, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഡയറക്റ്റായിട്ട് ഈ സിനിമ തിയേറ്ററിൽ കാണാനുള്ളൊരു, ട്രെയിലറൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ആ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഡയറക്റ്റ് സിനിമ കാണാനുള്ളൊരു ആക്രാന്തമാണ് ആക്ച്വലി കൂടിപ്പോയത്. കാരണം നമുക്കറിയാം ഒരു സൈക്കോളജിക്കൽ ആക്ഷൻ ത്രില്ലർ ആ ഒരു മൂഡിൽ വരുന്നൊരു പടമാണത്. അപ്പോൾ ആ ഒരു പടത്തിൽ മമ്മൂക്ക വരുന്നു, മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ ആ ഒരു തരത്തിൽ നമ്മൾ കവർ ചെയ്തിട്ടൊരു രീതിയിൽ കാണുന്നു. അപ്പോൾ സംതിങ് ഈസ് ദേർ, സംതിങ് എന്താ പറയുക, ഡിഫറെൻ്റ് ഈസ് കമ്മിങ് എന്നുള്ളൊരു ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ ഒരു സിനിമ പ്രേമി എന്നുള്ള രീതിയിൽ നമുക്കൊരു ക്യൂരിയോസിറ്റി ആക്ച്വലി ഉണ്ടാകുമല്ലോ.
ആ സാധനം ആ ഒരു പോസ്റ്റർ, അതെനിക്ക് അറിയില്ല ഫാൻ മെയ്ഡ് ആണോ അത് ഒറിജിനൽ ഒഫീഷ്യൽ പോസ്റ്റർ തന്നെയാണോ പണ്ട് വന്നിട്ടുണ്ടായിരുന്ന ആ കവർ ചെയ്തിട്ടുള്ള ഒരു സാധനം എന്നുള്ളത്. പക്ഷെ ഓട്ടോറിറ്റീസ് അതൊക്കെ കണ്ടോർത്തോളം സംഗതി നൈസായിരിക്കും എന്നുള്ളൊരു തോട്ട് ആക്ച്വലി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ട്രെയിലറിലാണെന്നുണ്ടെങ്കിൽ അവസാനം കാണിച്ച ആ ഒരു സ്റ്റില്ലും ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മൊത്തത്തിൽ അതാണ് ഞാൻ പറയുന്നത്, മമ്മൂക്കിയുടെ സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നതെല്ലാം അത്യാവശ്യം നല്ല എക്സ്പെക്റ്റേഷനും ഹോപ്പും ആക്ച്വലി തരുന്നുണ്ട്, നല്ല ഗംഭീരമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ആക്ച്വലി തരുന്നുണ്ട്. പണ്ട് പുള്ളി അങ്ങനെ ഒരു പ്രതീക്ഷ തന്നിട്ടുണ്ടില്ലെന്നല്ല പറയുന്നത്, പക്ഷേ ചിലതൊക്കെ ഹൈ എക്സ്പെക്റ്റേഷൻ കിട്ടും, ചിലതൊന്നും എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ പോയിരുന്ന് കാണും എന്നുള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, പുള്ളിയുടെ ഏത് പടത്തിൻ്റെയും ഒരു ട്രെയിലറോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററോ വരുന്ന സമയത്ത് തന്നെ ഇത് ഗംഭീരമായിരിക്കും, ഇത് നല്ലൊരു സാധനമായിരിക്കും എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. അത് ആ നടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിച്ചിരുത്തി എടുത്തിരിക്കുന്ന ഒരു ഗുണമാണ് അത്. ലൈക്ക് അത് പുള്ളി തിരഞ്ഞെടുക്കുന്ന സിനിമകളിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വിശ്വാസമാണ് ആക്ച്വലി ആ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയെ നന്നായി വരട്ടെ, ട്രെയിലർ മാത്രം കണ്ട് ഞാൻ ഇത് തിയേറ്ററിൽ ഗംഭീരമായിരിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലൊന്നുമല്ല ഇരിക്കുന്നത്, ഗംഭീര സിനിമ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ആക്ച്വലി ഉണ്ട്, ഒരു എക്സ്പെക്റ്റേഷനുണ്ട്. അത് കണ്ട് അറിയാം സൈക്കോളജിക്കൽ ത്രില്ലർ മമ്മൂക്കയുടെ ക്യാരക്ടർ എന്തായിരിക്കും, എന്ത് രീതിയിലാണ് പുള്ളി അഭിനയിക്കാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ഈ ഒരു പടം എങ്ങനെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഉറപ്പല്ലേ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ സാധനം കയറി കത്തും. ആൻഡ് അടുപ്പിച്ചടുപ്പിച്ച് ഹിറ്റുകളും കാര്യങ്ങളൊക്കെ വരട്ടെ, കാരണം പുള്ളി ആൾ നൈസാണെന്നേ. ലൈക്ക് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് എന്താ വരാൻ വേണ്ടി പോകുന്നത്, നൻപകലിൻ്റെ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇല്ല. ആൻഡ് ഇനി ബിലാലാണ് ആക്ച്വലി വരാനുള്ളത്, അതിൻ്റെ പരിപാടികളൊക്കെ എന്തായെന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തമില്ല. അപ്പോൾ ലെറ്റ്സ് സീ വെറൈറ്റി ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇനിയും ആ ഒരു ആരോഗ്യ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ പുള്ളിക്ക്, ഇപ്പം തന്നെ 71 വയസ്സായി. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങളും അതേപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം നല്ല അടിപൊളിയായിട്ടൊക്കെ ആക്ച്വലി ഇരിക്കട്ടെ, ഇതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് തന്നെ പോകട്ടെ, നല്ല രീതിക്ക് പോകട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ആക്ച്വലി അവസാനിപ്പിക്കുന്നു. വളരെ സിൻസിയറായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആക്ച്വലി എടുക്കുന്നത്, തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഞാൻ സാധാരണ പല വീഡിയോസും വളരെ റഫായിട്ടാണ് ആക്ച്വലി ചെയ്യാറുള്ളത്. പക്ഷേ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നൈസായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. സോ ഇത് മമ്മൂക്കയെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടും ഞാനൊരു മമ്മൂക്ക ഫാൻ ആയതുകൊണ്ടും ബർത്ത്ഡേ ആയതുകൊണ്ടുമാണ് ഞാൻ മമ്മൂക്കയുടെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ലാലേട്ടൻ ചെയ്യുന്ന സിനിമകൾ മോശമാണെന്നോ അല്ലെങ്കിൽ ലാലേട്ടൻ തിരഞ്ഞെടുക്കുന്ന സിനിമകൾ മോശമാണെന്നോ അല്ല, മനസ്സിലായ ആഗ്രഹമാണോ പറഞ്ഞത്. ലാലേട്ടനും മമ്മൂക്കയും ഇനിയും നല്ല നല്ല സിനിമകളുടെയും പുതിയ പുതിയ ഡിറക്ടേഴ്സിൻ്റെയും പുതിയ പുതിയ കഥകളുടെയും പുതിയ പുതിയ കഥാപാത്രങ്ങളും എല്ലാം ഇവർക്ക് ഇനിയും ചെയ്യാൻ ഒരു അവസരങ്ങൾ ഉണ്ടാവട്ടെ, അതിനുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവട്ടെ. ഇപ്പോൾ പഴയ ഡയറക്ടേഴ്സ് ആണെങ്കിലും പുതിയ ഡയറക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവരെ തേടി പോകുന്ന സമയത്ത് നല്ല നല്ല സ്ക്രിപ്റ്റുകളായിട്ടും നല്ല അഭിനയ പ്രാധാന്യമുള്ളതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ആളുകൾക്ക് എൻഗേജിങ് ആയി തിയേറ്റർ ഉണ്ടാകത്തിരുന്ന് അടിച്ചു പൊളിച്ച് വാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള സിനിമകളും ആക്ച്വലി വരട്ടെ എന്നുള്ളത് ആഗ്രഹിക്കുന്നു, രണ്ടുപേർക്കും ആശംസിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്, ബൈ ബൈ.